ദൈവരാജ്യം എത്തി എത്തിയില്ല എന്നൊരു വടംവലിയിലാണ് ക്രൈസ്തവ പ്രത്യാശയുടെ ആക്കം പ്രകടമാകുന്നത് എന്ന് നാം കണ്ടല്ലോ. ഈ ഒരു സത്യത്തെ വിശദീകരിക്കുന്ന സങ്കീർത്തനം തന്നെയാണ് ഇന്നും. ചുറ്റും തിങ്ങുന്ന ശത്രുഭയത്തിൽ നിന്ന് ദാവീദ് ഉതിർക്കുന്ന യാചനയും സ്തുതിയും. നാം ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ലോർഡ് ഓഫ് ദി വേൾഡ് എന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയൊരു വാചകം കൊണ്ടാണ്, സിഖ് ട്രാൻസിത് ഗ്ലോറിയ മുന്തി. ലോകത്തിന്റെ ആഡംബരം ഇങ്ങനെ കടന്നുപോകുമെന്നർത്ഥം. 1409 മുതൽ 1961 വരെ മാർപ്പാപ്പമാരുടെ സ്ഥാനാരോഹണത്തിന് ശേഷം പ്രദക്ഷിണമായി അരമനയിലേക്ക് പോകുമ്പോൾ ഒരു ശുശ്രൂഷി 3 പ്രാവശ്യം മാർപ്പാപ്പയുടെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് ഒരു വടിയുടെ അറ്റത്ത് അല്പം ചണനാര് വെച്ച് അത് കത്തിച്ചിട്ട് പറയും, സിഖ് ട്രാൻസിത് ഗ്ലോറിയ മുന്തി. ദേ, ഈ തീപിടിച്ച പഞ്ഞിക്കെട്ട് പോലെ ലോകത്തിന്റെ മായകൾ മാഞ്ഞുപോകും. ഇഹലോക ദുഃഖങ്ങളും അങ്ങനെ തന്നെ. അതിനൊന്നും സ്ഥിരതയോ അവസാന വിജയമോ ഇല്ല. എത്ര കഠിന വീഴ്ചയിൽ നിന്നും നമ്മെ ഉയർത്താനാകുന്ന ദൈവസ്നേഹവും കാരുണ്യവും മാത്രമേ മാറ്റമില്ലാതെ എക്കാലവും നിലനിൽക്കുന്നതായുള്ളൂ. കൊടുങ്കാറ്റ് വീശുമ്പോൾ ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ താൻ അഭയം തേടുന്നു എന്ന് സങ്കീർത്തകൻ. തള്ളപ്പക്ഷിയെപ്പോലെയാണ് ദൈവം. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യ വാചകങ്ങളിൽ തന്നെ ദൈവം ഒരു തള്ളപ്പക്ഷിയാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ശൂന്യതയുടെയും അന്ധകാരത്തിന്റെയും പ്രവാഹങ്ങളുടെ മേൽ ദൈവാത്മാവ് അടയിരുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാം നന്നായിരിക്കുന്നു എന്ന് കാണുവോളം അവൻ എല്ലാത്തിനെയും കരുതലോടെ മെനഞ്ഞു. അതേ ആത്മാവ് തന്നെ ഇന്നും നമ്മെ ജീവിപ്പിക്കുന്നു, ശക്തിപ്പെടുത്തുന്നു, നമ്മോടുകൂടെ ആയിരിക്കുന്നു. നിത്യജീവന്റെ അച്ചാരമാണവൻ. ദൈവിക വാഗ്ദാനങ്ങളുടെ ആദ്യ ഗഡു അറാബോൺ എന്നാണ് ശ്രീഹ പരിശുദ്ധാത്മാവിനെ വിളിച്ചത്. സ്വർഗരാജ്യം എത്തിക്കഴിഞ്ഞുവെന്നും അതിന്റെ പൂർണ്ണതയിലേക്ക് നാം കടക്കും എന്നതിന്റെ സുനിശ്ചിതമായ ഉറപ്പ്, അതാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായ സമാശ്വാസകനായ പരിശുദ്ധാത്മാവ്. ക്രിസ്ത്യാനിയായിരിക്കാൻ മോശയുടെ നിയമമല്ല അനുസരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രബോധനവുമായി ജെറുസലേമിലെ അപ്പോസ്തോലിക സംഗമം അവസാനിച്ചു. യഹൂദ പാരമ്പര്യവാദികളുടെ തെറ്റായ നിഷ്കർഷകൾ കൊണ്ട് ആശയക്കുഴപ്പത്തിലായിരുന്ന വിജാതീയ ക്രിസ്ത്യാനികളോട് ഈ തീരുമാനം അറിയിക്കാൻ യൂദാസ് ബർസബാസ്, സീലാസ് എന്നിവരെ തിരഞ്ഞെടുത്ത് പൗലോസിനോടും ബർണബാസിനോടും കൂടെ അന്ത്യോക്കയിലേക്ക് അയച്ചു. മത്തിയാസ് അപ്പോസ്തലനോടൊപ്പം ശ്ലൈഹിക സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടതും ഒരു ബർസബാസ് ആയിരുന്നു, ജോസഫ് ബർസബാസ്. അന്ത്യോക്കയിലേക്ക് ഒരു ബർണബാസും ഒരു ബർസബാസും സുവിശേഷ സന്ദേശവുമായി വന്നു എന്നത് ഒരു യാദൃശ്ചികതയായി തോന്നുന്നില്ല. ബർസബാസ് എന്നാൽ വാഗ്ദാനത്തിന്റെ പുത്രൻ എന്നൊരർത്ഥമുണ്ട്, ബർണബാസ് എന്നാൽ ആശ്വാസത്തിന്റെ പുത്രനെന്നും. നാമവിശേഷണങ്ങൾക്ക് പ്രത്യേക പദങ്ങളില്ലാതിരുന്ന ഹീബ്രു ഭാഷയിൽ, ഉദാഹരണത്തിന് സമാധാനത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ സമാധാനം നൽകുന്നവൻ അല്ലെങ്കിൽ സമാധാനം സ്ഥാപിക്കുന്നവൻ എന്നർത്ഥം. അങ്ങനെ നോക്കിയാൽ ബർസബാസും ബർണബാസും വാഗ്ദാനം ചെയ്യപ്പെട്ട സമാശ്വാസം എന്നർത്ഥം വരുന്ന വാക്കുകളാണ്. വാഗ്ദാനം ചെയ്യപ്പെട്ട സമാശ്വാസകനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ മുദ്ര പേറുന്നവരാണ് നാം ഓരോരുത്തരും എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു രക്ഷാകരമായ ബോധ്യം കൊണ്ടാണ് ഇന്ന് പത്രോസ്ലിഹ പറയുന്നത്, പരിശുദ്ധാത്മാവിനും തങ്ങൾക്കും തോന്നിയെന്ന്. അങ്ങനെ പറയാൻ അപാര ധൈര്യം വേണമല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. തണ്ണീർമത്തൻ ദിനങ്ങളിലെ പ്രശസ്തമായൊരു ഡയലോഗ് പോലെ ഞാനും സാറുമൊക്കെ ഒരേ വേവ് ലെങ്ത് ആണ്. വാ തുറന്നാൽ ബെഡായി മാത്രം അടിക്കുന്ന ജാരിയൻ കണാരൻ പറഞ്ഞതുപോലെ, നോട്ടിന്റെ ഒരറ്റത്ത് വട്ടം ഒഴിച്ചിട്ടിരിക്കുന്നത് അയാളുടെ ഫോട്ടോ വയ്ക്കാനാണത്രേ. ഗാന്ധിജി ഫോട്ടോ കൊടുത്തുവെന്നും ഇദ്ദേഹം പിന്നെ ആകട്ടെ എന്ന് കരുതിയെന്നും. ചില അധികാര പ്രയോഗവും തിരഞ്ഞെടുപ്പുകളും കാണുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വിരൽ സ്പർശമാണെന്ന് ചിന്തിക്കാൻ പ്രയാസം തോന്നും. കാര്യം ശരിയാണ്, എത്ര അഴുക്കുപിടിച്ച സാഹചര്യത്തിൽ നിന്നും നന്മയെ വിരയിച്ചെടുക്കാനും പരിണാമദിശയെ നയിക്കാനും പരിശുദ്ധാത്മാവിന് കഴിയും. എങ്കിലും കേവലം ലൗകിക മാനദണ്ഡങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് പലരും അത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ആണെന്ന് പറയുന്നത് എന്തോ സാരമായ തകരാറുണ്ട്. എന്നാൽ പത്രോസ് ഇത് പറയുന്നത് വെറും വാക്കല്ല. പത്രോസിന്റെ പിൻഗാമിയായിരുന്ന ജോൺ 23-ാമൻ പാപ്പ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിച്ച രണ്ടാം വത്തിക്കാൻ സൂനകദോസിന്റെ തലേന്നാൾ കഠിനമായ ഒരു ആത്മസംഘർഷത്തിലായി. അദ്ദേഹം അത് അതിജീവിച്ചത് തന്നോട് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ്, ജിയോവാനി, സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവോ പാപ്പായോ? പരിശുദ്ധാത്മാവല്ലേ. അതുകൊണ്ട് ജിയോവാനി ശാന്തമായി ഉറങ്ങിക്കോളൂ. ദൈവത്തിന്റെ ദാസർ അവന്റെ ഹിതം നിറവേറ്റാനായി ആത്മസമർപ്പണം ചെയ്തവരാണ്. എങ്കിലും ഉടമ അടിമ മനോഭാവം പുലർത്തുന്നവനല്ല നാഥൻ. അവൻ ദാസന്മാരെന്നല്ല സ്നേഹിതർ എന്നാണ് നമ്മെ വിളിക്കുന്നത് എന്ന് സുവിശേഷം പറയുന്നു. ഫിലോസ് എന്ന സുഹൃത്ത് സ്നേഹം വ്യക്തിപരമായ ഗാഢബന്ധത്തിൽ നിന്ന് ഉളവാകുന്നതാണ്. വിശ്വസ്നേഹം പോലെ അമൂർത്തമായ ഒന്നല്ല അത്, വളരെ ആഴത്തിലുള്ള തൊട്ടറിയാവുന്ന സ്നേഹമാണ്. അങ്ങനെയൊരു സ്നേഹം പത്രോസിന് തന്നോടുണ്ടെന്ന് ഈശോ ചോദിച്ചറിഞ്ഞ് ഉറപ്പിച്ചിട്ടുള്ളതുമാണ്. പിന്നെ വെറുതെയാണോ പത്രോസ് പറയുന്നത് പരിശുദ്ധാത്മാവിനും അവർക്കും തോന്നിയെന്ന്? കത്തോലിക്കാ സഭയിലെ ഏറ്റവും വലിയ സന്യാസ സഭയാണ് ഈശോ സഭ അഥവാ ജെസ്വിറ്റ്സ്. ഈശോയുടെ സുഹൃത്തുക്കൾ എന്നാണ് ആ സന്യാസ സഭയുടെ ഔദ്യോഗിക നാമം. അവരുടെ സ്ഥാപക പിതാവായ മിസ്റ്റർ ഇഗ്നീഷ്യസ് ലോയോള ദൈവാത്മാവിന്റെ പ്രേരണകളെ വിവേചിച്ചറിയാനുള്ള ആധ്യാത്മിക സരണി ഡിസേൺമെന്റിന്റെ വലിയ ഗുരുവായിരുന്നു.
ജെസ്വിറ്റ് ധ്യാന ഗുരുക്കന്മാരെ സമീപിച്ചാൽ അത് അഭ്യസിക്കാൻ അവർ പഠിപ്പിച്ചു തരും. ആത്മാവിനെ വിവേചിക്കാൻ അടിസ്ഥാനപരമായി വേണ്ടുന്ന മനോഭാവങ്ങൾ ഇവയാണെന്ന് വിശ്വഗ്നേഷ്യസ് പറഞ്ഞു. തുറവിയുള്ള ഹൃദയം, ഉദാരമനസ്കത, ആത്മധൈര്യം, ആത്മസ്വാതന്ത്ര്യം, സ്വന്തം അനുഭവങ്ങളെ പ്രാർത്ഥനയോടെ വിലയിരുത്താനുള്ള മനസ്സ് അഥവാ ആത്മശോധന, ജീവിതത്തിലെ മുൻഗണനകളെ ക്രമപ്പെടുത്തൽ, ലക്ഷ്യം നേടാൻ എന്തു മാർഗവും സ്വീകരിക്കാനാകില്ല എന്ന ബോധ്യം, ഇങ്ങനെ ഒരു അനുദിന സാധന വഴി നമ്മുടെ തീരുമാനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെതു കൂടിയാകാൻ പിന്നെ വലിയ പ്രയാസമില്ല. അപ്പോൾ ദൈവത്തിന് നമ്മെ നോക്കി വീണ്ടും പറയാം, എല്ലാം നന്നായിരിക്കുന്നു.